ഹലോ ഗൈസ്, എല്ലാവർക്കും MM ടെക് 2.0 സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗാങ്ക് യുവർ ഹെർട്ട് എന്ന് പറയുന്ന ഡ്രാമയാണ്. അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിലെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കൂ. അപ്പം മുമ്പത്തെ എപ്പിസോഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ലെജൻഡ്സ് ടീമിലെ ക്യാപ്റ്റനായ ഗൂഫിങ്ങിനെ കുറിച്ചിട്ട് നമ്മുടെ റോക്ക് ടീമിലെ ക്യാപ്റ്റൻ ഇങ്ങനെ കുറ്റം പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സയോങ്ങിന് ദേഷ്യം വരും. അപ്പോൾ അവൻ എന്താ ഇങ്ങനെ എന്താടാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ക്യൂയിങ് എന്താ ഇതെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ലെജൻഡ്സ് ടീമിലെ പ്രൊഡ്യൂസർ വന്നിട്ട് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുമായിരിക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഒരു കമ്പനിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ വലിയ ഷോയിലൊക്കെ എന്താണെന്നൊക്കെ വന്നിട്ട് വലിയ ലുക്കിലൊക്കെ വരികയാണ്. അപ്പോൾ അവളുടെ പേരെന്ന് പറയുമ്പോൾ സിൻ. അത് നമ്മുടെ ഹീറോവിൻ്റെ കമ്പനിയിൽ ഒരു സ്റ്റാഫ് തന്നെയായിരിക്കും അവളും. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഈ പറയാണ് കണ്ടില്ലേ, അവളൊരു ഇത് ജയിച്ചതിന് അവൾ കുറച്ച് ഷോ കാണിക്കുന്നില്ലേ എന്നെല്ലാം പറയും. അതിനുശേഷം നമ്മുടെ സിൻ എന്താ നമ്മുടെ ബോസിനെ കാണാൻ പോവാണ്. അതിനുശേഷം അവർ ഫ്രണ്ട്സിനെ പോലെയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്, കമ്പനിയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ നമ്മുടെ ബോസ് എന്താ നമ്മുടെ ക്യൂയിങ് ഇന്നലെ ഡാൻസ് കളിച്ചത് പൊളിയായിരുന്നു എന്നെല്ലാം പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സിന്നിന് എന്താ ദേഷ്യം വരും, കാരണം നമ്മുടെ സിന്നിന് നമ്മുടെ ഹീറോവിന് ഇഷ്ടമില്ല. അപ്പോൾ പ്രൊഡ്യൂസറും പേഴ്സണൽ സ്റ്റാഫും എല്ലാവരും കൂടി അവരെ വക കുറയാണ്. എന്തിനാ ഇങ്ങനെ നിങ്ങളെ പ്രശ്നം ഉണ്ടാകാൻ ആവശ്യമില്ല, അത് പോകരുത്, ഇതൊക്കെ വീഡിയോ വരെ വന്നു, ഇത് ഈ വീഡിയോ ആരെടുത്തതാണെന്നെല്ലാം വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ക്യൂയിങ് ഓഫീസിലേക്ക് വരുമ്പോൾ എല്ലാവരും തന്നെ ഇന്നലത്തെ പ്രോഗ്രാം പൊളിയായിരുന്നു എന്നെല്ലാം ഇങ്ങനെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സിന്നിന് ദേഷ്യം വരും. അപ്പോൾ അവളും എന്താ നമ്മുടെ ലെജൻഡ്സ് ടീമിലെ PA വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ക്യൂയിങ് ആണ് ആ വീഡിയോ എടുത്ത് ഇട്ടത് എന്നുള്ള കാര്യം ഇങ്ങനെ പറയും. കാരണം നമ്മുടെ ക്യൂയിങ്ങിന് പണി കിട്ടാൻ വേണ്ടി. അപ്പോൾ ബോസ് എന്താ ക്യൂയിങ്ങിൻ്റെ അടുത്ത് നീ നല്ലതുപോലെ തന്നെ കളിച്ചു എന്നല്ല ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബോസിനൊരു കോൾ വരും. അത് നമ്മുടെ ലെജൻഡ്സ് ടീമിലെ PA ആയിരിക്കും. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ക്യൂയിങ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടോ എന്നല്ല ഇങ്ങനെ ഈ വിഷയം ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ബോസ് എന്താ പറയുക, ഇങ്ങനെ അവളിന്ന് വന്നിട്ടില്ല എന്നല്ല ഇങ്ങനെ പറയും. അതിനുശേഷം നമ്മുടെ ക്യൂയിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ് നീ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമെന്നല്ല ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഹൂ ആണെങ്കിൽ കുടിച്ചിട്ട് ഒരു ബോധമില്ലാതെ നമ്മുടെ സയോങ്ങിൻ്റെ റൂമിൽ കയറി കിടക്കുക. അപ്പോൾ നമ്മുടെ സയോങ് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുന്നത് നമ്മുടെ ഹൂവിൻ്റെ കാല. അപ്പോൾ അവനും ദേഷ്യം വന്നിട്ട് നമ്മുടെ ഹൂവിനെ പിടിച്ചിട്ട് കട്ടിലേയും തറയെ തള്ളിയിടും. അപ്പോൾ നമ്മുടെ ഹൂ എന്തിനെ എന്നെ തള്ളിയിട്ട് സയോങ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീ നിൻ്റെ റൂമിൽ പോയി കിടക്കണമെന്ന് നമ്മുടെ സയോങ് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഹൂ നോക്കിയിട്ട് ഓ ഇത് നിൻ്റെ റൂമായിരുന്നു, കുഴപ്പമില്ലടാ ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് എണീക്കാം പ്ലീസ് എന്നല്ല പറഞ്ഞിട്ട് അവൻ്റെ കട്ടിൽ കയറി വീണ്ടും കിടക്കും. അപ്പോൾ നമ്മുടെ സയോങ് എന്താ നീ പോടാ പോകുന്നിട്ട് അവനെ ചവിട്ടി വീണ്ടും തള്ളിയിടും. അപ്പോൾ അവന് ഓ ഞാൻ പോകണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മുടെ സയോങ് ഫോണും എടുത്തിട്ട് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ക്യൂയിങ് എന്താ ഒരു 50+ കോള് അവനെ ഇന്നലെ രാത്രി വിളിച്ചാണ്. അപ്പോൾ അവനും ആ എന്തിനാ ഇവളിങ്ങനെ വിളിച്ചതെന്നല്ല ഇങ്ങനെ ആലോചിച്ചിട്ട് വീണ്ടും കയറി കിടക്കും. അപ്പോൾ നമ്മുടെ ക്യൂയിങ് എന്താ ലെജൻഡ്സ് ടീമിൻ്റെ ഓഫീസിൽ തന്നെ പോയി കാണും. അപ്പോൾ നമ്മുടെ ഹൂ എന്താ ക്യൂയിങ്ങിനെ കാണുക. അതിനുശേഷം ചോദിക്കുകയാണ് നീ സയോങ്ങിൻ്റെ ഫ്രണ്ട് അല്ലേന്ന്. അപ്പോൾ നമ്മുടെ ക്യൂയിങ്ങും പറയുകയാണ് അതേ ഞാൻ സയോങ്ങിനെ കാണാൻ വന്നതാണെന്നെല്ലാം പറയുക. അതിനുശേഷം ആ നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ ഹൂ അല്ലേ ലെജൻഡ്സ് ടീമിലെ ഒരു മെമ്പർ അല്ലേ നിങ്ങൾ, നിങ്ങൾ പൊളിയാണെന്നെല്ലാം നമ്മുടെ ക്യൂയിങ് പറയും. അപ്പോൾ നമ്മുടെ ഹൂ എന്താ ആ ശരിയാണെന്നെല്ലാം പറഞ്ഞിട്ട് അവനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നിനക്ക് സയോങ്ങിനെ കാണണം അല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ സയോങ്ങിനെ കാണിക്കാൻ വേണ്ടി അവൻ പോകുന്ന ഇടയ്ക്ക് ആ ഓഫീസിലുള്ള എല്ലാവരും തന്നെ നമ്മുടെ ക്യൂയിങ്ങിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സയോങ് ജിമ്മിലായിരിക്കും ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇത് ഈ വെള്ളം പിടിച്ചോ ഈ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോടിക്കുന്ന രീതിയിൽ നീ കയറിയിട്ട് സംസാരിച്ചാൽ മതി എന്നെല്ലാം പറയാം. അപ്പോൾ നമ്മുടെ ക്യൂയിങ് എന്താ ആ നിലം പറഞ്ഞിട്ട് ജിമ്മിൽ കയറുന്നത് നമ്മുടെ സയോങ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ ക്യൂയിങ്ങിൻ്റെ ബോധം ഫുള്ള് പോകും. അപ്പോൾ അവളും എന്താ വെള്ളം കൊടുക്കാൻ വന്ന അവൾ ആ വെള്ളം ഫുള്ളും അവളെടുത്ത് അങ്ങ് കുടിക്കുക. അതിനുശേഷം അവൾ ആലോചിക്കുകയാണ് ഞാൻ ഇനിയിപ്പോൾ ഏത് വെള്ളം എടുത്ത് കൊടുക്കും അവൻ്റെ അടുത്ത് എന്തെന്ന് പറയും എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മുടെ ക്യൂയിങ്ങിന് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ സയോങ്ങും തിരിഞ്ഞിട്ട് എന്താ അവളുടെ അടുത്തുള്ള ടവൽ എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ അവളും എന്താ അവളെ പിടിക്കാൻ വരികയാണെന്നെല്ലാം വിചാരിച്ചിട്ട് അവളിങ്ങനെ കണ്ണടച്ചേക്കും. അപ്പോൾ നമ്മുടെ സയോങ് നീ ഇപ്പോൾ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ക്യൂയിങ് ഇങ്ങനെ വെള്ളം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവളും അത് ഞാൻ വന്നതിൻ്റെ നെക്ലസ് വാങ്ങാനാണെന്ന് നമ്മുടെ സയോങ്ങിൻ്റെ അടുത്ത് നമ്മുടെ ക്യൂയിങ് പറയും. അപ്പോൾ നമ്മുടെ സയോങ് പറയുകയാണ് ആ നീ വെയിറ്റ് ചെയ്യും ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന്. അപ്പോൾ നമ്മുടെ സയോങ് എന്താ ഫ്രഷ് ആയിട്ട് ഒരു ബ്ലൂ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ഹൂ നോക്കിയിട്ട് ഇതാണോ അവിടെ ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ്, ഒരു കോട്ട് സൂട്ടും എടുത്ത് വെച്ചിട്ട് ഇതാ ഇതിട്ടുകൊണ്ട് പോയി, ഇതിൽ നീ പൊളിയായിരിക്കും, നീ ഈ ഡ്രസ്സിലൊക്കെ അങ്ങനെ പോയാൽ നീ നല്ല ജെൻറ്റിൽമാനായിട്ടൊക്കെ പോയാലല്ലേ അവൾക്ക് നിൻ്റെ അടുത്ത് ഇഷ്ടം വരുവുള്ളൂ നമ്മുടെ ഹൂ സയോങ്ങിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ നമ്മുടെ സയോങ് പറയുകയാണ് നീ ഒന്ന് പോയേ എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യൂയിങ്ങിൻ്ന്റെ നെക്ലേസ് നോക്കുക. അപ്പോൾ അവിടെ കാണില്ല. അപ്പം നമ്മുടെ ഹൂ പറയുകയാണ് എൻ്റെ കയ്യിലുണ്ട്, നിനക്ക് ഇത് വേണമെങ്കിൽ നീ അത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയാലേ ഞാൻ നിനക്ക് ഈ നെക്ലേസ് തരുവുള്ളൂ എന്നെല്ലാം പറയും. അങ്ങനെ അവർ രണ്ടും ഒരു ആ നെക്ലേസും പിടിച്ച് വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
പൊട്ടിക്കും. അങ്ങനെ രണ്ടുപേരെ കയ്യിലും അതിൻ്റെ മാല രണ്ട് പീസായിട്ടിരിക്കും. അപ്പം നമ്മുടെ സായോങ്ങും ആ രണ്ട് പീസും പിടിച്ചു വെച്ചിട്ട് നീത്തി പോയടാന്നും പറ്റി ആ മാലയും കൊണ്ട് അങ്ങ് പോവും. അപ്പോൾ നമ്മുടെ സായോങ്ങ് വർക്കൗട്ട് ചെയ്തതും ആലോചിച്ചിട്ട് നാണിച്ചിട്ടിരിക്കുകയായിരിക്കും നമ്മുടെ ക്യൂയിങ്. അപ്പോൾ നമ്മുടെ സായോങ്ങും അങ്ങോട്ട് വരാതിന് ശേഷം അവനെന്താ ഈ നെക്ലസിനെ കുറിച്ച് സംസാരിക്കാതെ ആ ഐഡിൽ ഡ്രാമയുടെ ലവ് സ്റ്റോറി പൊളിയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ ടോപ്പിക് ഇട്ട് അവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ക്യൂയിങ് പറയുകയാണ് ആദ്യം എൻ്റെ നെക്ലസ് തന്നിട്ട് നീ കിടന്ന് സംസാരിച്ചാൽ മതി എന്നല്ല ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ക്യൂയിങ്ങിനെന്താ സായോങ്ങ് ആ പൊട്ടിയ നെക്ലസ് എടുത്ത് കൊടുക്കുക. അപ്പോൾ അവളും നിൻ്റെ അടുത്ത് ഒരു ദിവസം വെച്ചപ്പോഴേക്കും നീ അത് പൊട്ടിച്ചോന്നില്ല മറ്റേ അവളിങ്ങനെ ഫീലായിട്ട് കുറച്ച് സംസാരിക്കും. അപ്പോൾ നമ്മുടെ സായോങ്ങ് പറയുകയാണ് ഈ മാലയിൽ പോയാൽ എന്ത് പ്രശ്നം, ഞാൻ ഇതിനെ കേട്ടി നല്ല ഒരെണ്ണം വാങ്ങിത്തരാം, നീ എന്ത് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ അത് നിനക്ക് ചെയ്തു തരാമെന്നല്ല ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ക്യൂയിങ് എന്താ ഈ മാല പൊട്ടിയതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ ഫീലായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്നിറങ്ങി ഓടിപ്പോവാണ്. അതിനുശേഷം അവൾ ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുക. അതിനുശേഷം അത് നമ്മുടെ ക്യൂയിങ്ങിന് എന്താ ക്യൂയിങ്ങിൻ്റെ അമ്മ കൊടുത്തതായിരിക്കും. അപ്പോൾ അതോടൊത്തിട്ട് സോറി അമ്മ എൻ്റെ ഈ കയ്യിൽ നിന്ന് ഈ മാല പൊട്ടിപ്പോയി സോറി എന്നല്ല മറ്റേ ഇങ്ങനെ ഇരുന്ന് കരയും. നമ്മുടെ ക്യൂയിങ് വളരെ ഫീലായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയും. അപ്പോൾ നമ്മുടെ സായോങ് എന്താ ക്യൂയിങ്ങിനെ കുറിച്ചിട്ട് ആലോചിക്കുകയാണ് അവൾ. മാ ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചതും പിന്നെ ഈ മാല പൊട്ടിയതിന് അവൾ കുറച്ച് ഫീലായിട്ട് സംസാരിച്ചതും ഇതെല്ലാം ഓർത്തിട്ട് അവളെ വിളിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹൂവും ലൂവും ലിന്നും കൂടെ വന്നിട്ട് ഇങ്ങനെ ക്യാപ്റ്റൻ വന്നു എന്നിങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ സായോങ് എന്താ ഗൂഫിങ്ങിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം ഗൂഫിങ് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ടീമിന് ഞാനില്ലാതെ തന്നെ വളരെ നന്നായിട്ട് കളിക്കാൻ പറ്റും എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ ഇനി ടീമിൽ കാണില്ല, നിങ്ങൾ നീ വേണം ഈ ടീമിനെ നോക്കാൻ, നീയാണ് ക്യാപ്റ്റൻ ഇനി വരുന്നത്, പക്ഷേ ഞാനില്ലാതെ നിനക്ക് ജയിക്കാൻ പറ്റണം, ഒരിക്കലും തോക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഗൂഫിങ്ങിൻ്റെ അടുത്ത് നമ്മുടെ സായോങ് പറയുകയാണ് നിങ്ങളല്ലേ എന്നെ ഗെയിം എന്നെ പഠിപ്പിച്ചത്, നിങ്ങളില്ലാതെ ഇങ്ങനെ ഞാൻ ജയിക്കാൻ പോകുന്നത് എന്നെല്ലാം ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഗൂഫിങ് പറയുകയാണ് ഞാനില്ലാതെ നിനക്ക് ജയിക്കാൻ പറ്റും എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ്റെ ചെയിനൂരി നമ്മുടെ സായോങ്ങിൻ്റെ ദേഹത്ത് ചെയിനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള മൂന്ന് പേരും കൂടി അങ്ങോട്ട് വരാം. അതിനുശേഷം നിങ്ങളില്ലാതെ എങ്ങനെ ക്യാപ്റ്റൻ ഞങ്ങൾ ജയിക്കാൻ പോകുന്നതെന്നല്ല ഇങ്ങനെ പറഞ്ഞിട്ട് അവർ കുറച്ച് ഫീലായിട്ട് തന്നെ സംസാരിക്കും. അപ്പോൾ ഈ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് നമ്മുടെ സായോങ് ഇങ്ങനെ ബൈക്ക് റൈഡിങ്ങിന് പോവുകയാണ്. അവനും ഇങ്ങനെ വിഷമിച്ചിട്ടൊക്കെ അതിനുശേഷം ബൈക്ക് ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം അവൻ ഇങ്ങനെ പണ്ടത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. അവനും ഇങ്ങനെ ചെറുപ്പത്തിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സായോങ് എന്താ ഇങ്ങനെ ഗെയിമൊക്കെ വളരെ നന്നായിട്ട് കളിക്കും. അപ്പോൾ നമ്മുടെ ഗൂഫിങ് കണ്ടിട്ട് വേറെ ഒന്നും തന്നെ ആലോചിക്കാതെ നമ്മുടെ സായോങ് ഇങ്ങനെ ഈ ടീമിലേക്ക് എടുത്തതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മുടെ സായോങ്ങിന് ഇപ്പോൾ ക്യാപ്റ്റൻസി വരെ കൊടുത്തത് നമ്മുടെ ഗൂഫിങ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഓർത്തിട്ട് നമ്മുടെ സായോങ് വളരെ സെഡാവും. അപ്പോൾ നമ്മുടെ സായോങ്ങിനെ ക്യാപ്റ്റനാക്കാൻ ഇങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസറിനൊന്നും ഇഷ്ടം കാണില്ല. അവരൊക്കെ ഇങ്ങനെ പറയുകയാണ് വേറെ സീനിയറിറ്റിയുള്ള വേറെ കുറേ പേരുണ്ടല്ലോ അവരെ ഇറക്കെങ്കിലും നമുക്ക് നോക്കാമെന്നല്ല ഇങ്ങനെ പറയുക. അതിനുശേഷം നമ്മുടെ സായോങ് എന്താ ഇങ്ങനെ ഗെയിം കളിക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ സായോങ് ഇനി ക്യാപ്റ്റനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അതിനുശേഷം അവരിങ്ങനെ മീറ്റിങ്ങൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ആ കമ്പനിയിലുള്ള ബാക്കി എല്ലാവരും തന്നെ ഇങ്ങനെ സായോങ്ങിനെ ക്യാപ്റ്റനാക്കേണ്ട, വേറെ കുറച്ച് സീനിയറിറ്റി ഉള്ള വേറെ ആരെങ്കിലും നമുക്ക് നോക്കാമെന്നല്ല ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഗൂഫിങ് പറയുകയാണ് നിങ്ങൾ ഫാൻസിനെ കുറിച്ച് ആലോചിക്കേണ്ടേ, പുതിയൊരാളെ ടീമിലേക്ക് കൊണ്ടുവന്ന് ക്യാപ്റ്റനാക്കുമ്പോൾ ഫാൻസ് എന്ത് വിചാരിക്കും, സായോങ് ആകുമ്പോൾ ഈ ടീമിലുള്ള ആളല്ലേ എന്നെല്ലാം വന്നിട്ട് നമ്മുടെ ഗൂഫിങ് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ ഇങ്ങനെ പറയുകയാണ് നമുക്ക് നോക്കാൻ നമ്മുടെ സായോങ് ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടേക്കാം, വേറെ ആരും കിട്ടിയില്ലെങ്കിൽ നമുക്ക് സായോങ് ആക്കാമെന്നല്ല വന്നിട്ട് ഇങ്ങനെ ഓരോ ചർച്ച ഇങ്ങനെ നടക്കായിരിക്കും. അതിനുശേഷം നമ്മുടെ സായോങ്ങിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഇനിയാണ് സായോങ് ആണ് ഇപ്പോഴത്തേക്ക് ക്യാപ്റ്റൻ എന്നെല്ലാം വന്നിട്ട് സംസാരിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ലിന്നിന് ചെറിയ വിഷമം വരും, കാരണം സായോങ്ങിനെ കാട്ടിയും സീനിയോറിറ്റി കൂടുതൽ നമ്മുടെ ലിന്നിനാണ്. അതിനുശേഷം നമ്മുടെ ബോസ് എന്താ നമ്മുടെ ക്യൂയിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ് നീ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വരും എന്നെല്ലാം പറയാം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഈയുടെ അടുത്ത് നമ്മുടെ ക്യൂയിങ് പറയാം. അപ്പോൾ നമ്മുടെ ഈ പറയുകയാണ് നീ സായോങ്ങിനെ കണ്ടു നോക്ക്, ഗൂഫിങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ മതി എന്നല്ല ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ക്യൂയിങ് എന്താ സായോങ്ങിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഹലോ എന്നെല്ലാം വന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ആഷാണ് ഇത് കുറച്ച് ക്യൂട്ടാണ് എന്നെല്ലാം വന്നിട്ട് ഇങ്ങനെ ഓരോ സൗണ്ടിലും ട്യൂണിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ പോവുക. അതിനുശേഷം നമ്മുടെ ഈ സായോങ്ങിനെ കാണാകത്ത് കയറുന്നില്ല, അതിനുശേഷം വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സായോങ്ങും ഇവൾ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ കാണുക. അതിനുശേഷം ഇവൾ എന്താ പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടി നമ്മുടെ സായോങ് എന്താ അവളുടെ ബാക്കിലോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഈ ക്യൂയിങ് എന്താ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുമായിരിക്കും ഞാൻ എന്തിന് സോറി പറയണം, അവനല്ലേ എൻ്റെ മാല പൊട്ടിച്ചതാണ്, അപ്പോൾ ഞാൻ സോറി എന്ന് പറയേണ്ട ആവശ്യമില്ല, ഞാൻ നേരിട്ട് ചെന്നിട്ട് ഒരു ഇതിങ്ങനെ കാര്യം ചോദിച്ചു
ചോദിച്ചാൽ മാത്രം മതി, ഇവിടെ ഞാനെന്തിനൊക്കെ ഇവരുടെ ആവശ്യമില്ലാതെയൊക്കെ സോറി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ തന്നെ ഞാൻ താഴേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള പറഞ്ഞിട്ട് ഇങ്ങനെ തിരിയുന്നത് നമ്മുടെ ഈ സയോങ്ങിൻ്റെ ദേഹത്ത് വന്നിടിക്കും. അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. അപ്പോൾ എല്ലാ എപ്പിസോഡും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.